കന്നുകാലികളെ കൊല്ലുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ കേന്ദ്ര ഉത്തരവിൽ ആശങ്കയോടെയാണ് പൊതുമേഖലാ സ്ഥാപനമായ മീറ്റ് പ്രൊഡക്ട് ഓഫ് ഇന്ത്യ. 31 കോടിയുടെ ഹൈടെക് മീറ്റ് പ്രോസസ് പ്ലാന്റ് ഉദ്ഘാടനത്തിന് ഒരുങ്ങുമ്പോഴാണ് ഇങ്ങനെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. മൂവാറ്റുപുഴയ്ക്കടുത്ത് എടയാറിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ മീറ്റ് പ്രൊഡക്ട് ഓഫ് ഇന്ത്യ മികച്ച സംസ്കരണത്തോടെ കേരളത്തിലെ 400-ലേറെ ഔട്ട്ലെറ്റുകളിൽ മാംസം വിൽക്കുന്നു. പ്രതിവർഷം 16 കോടിയുടെ വിറ്റുവരവ്. കാളയും പോത്തുമായി പ്രതിദിനം 200 മാടുകളെ കശാപ്പ് ചെയ്ത് മാംസം തയ്യാറാക്കാനുള്ള പുതിയ പ്ലാന്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്യാനിരിക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവെത്തുന്നത്. പ്ലാന്റ് നിർമ്മിച്ചത് തന്നെ കേന്ദ്ര സഹായത്താൽ. 31 കോടിയുടെ പദ്ധതി. അതിൽ 14 കോടിയിലേറെ രൂപ കേന്ദ്രവിഹിതം. ഉൽപാദനം കൂട്ടി ലാഭക്കുതിപ്പിനൊരുങ്ങുമ്പോഴെത്തിയ ഉത്തരവ് MBAയിൽ സൃഷ്ടിക്കുന്നത് ആശങ്ക. കമ്പനികളിലെ ജീവനക്കാർ മാത്രമല്ല, ഇതിനെ ആശ്രയിച്ച് നിൽക്കുന്ന 400-ഓളം വരുന്ന ഡീലേഴ്സ്, കന്നുകാലികളെയും അതുപോലെ തന്നെ പോർക്കിനെയെല്ലാം തരുന്ന കർഷകർ, അവരെല്ലാം തന്നെ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. തികച്ചും ഈ ഓർഡിനൻസ് നിർഭാഗ്യകരമായി പോയി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ നിലപാടുകൾക്കെതിരെ, ഈ ഉത്തരവിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാവും. അതിന് നേതൃത്വപരമായ പങ്ക് വഹിക്കും പൊതുജനാധിപത്യ പ്രസ്ഥാനങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഔട്ട്ലെറ്റുകളിലേക്ക് പുറപ്പെടാനായി 7 ടണ്ണിലധികം മാട്ടിറച്ചി ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കശാപ്പിനായി 125 മൃഗങ്ങളും നിൽക്കുന്നു. കേന്ദ്ര ഉത്തരവ് നടപ്പായാൽ സ്റ്റോക്കുള്ള ചരക്ക് തീരുമ്പോൾ എവിടെ നിന്നും മാടുകളെ എത്തിക്കുമെന്ന ആശങ്കയിലാണ് സ്ഥാപനം. കേന്ദ്ര സർക്കുലർ ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധി MBA പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ചെറുതല്ല. എടയാറിലെ MBA കേന്ദ്രത്തിൽ നിന്നും ക്യാമറമാൻ സജയകുമാറിനൊപ്പം അഞ്ജുരാജ്, ഏഷ്യനെറ്റ് ന്യൂസ്.